بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على التمام الأكملان على خاتم رسول الله نبينا محمد وعلى آله وصحبه ومن والاه وبعد ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹമാണ് പരിശുദ്ധ റമദാനിൽ നമുക്ക് നോമ്പ് നോക്കാനും അതുപോലെ തന്നെ ആ റമദാനിൽ പ്രത്യേകമായി നമസ്കരിക്കാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകി എന്നുള്ളത്. അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ നമുക്ക് സന്തോഷവാർത്ത അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ നോമ്പ് നോറ്റാൽ, എപ്പോൾ മൻ സ്വാമ റമദാന, റമദാൻ മാസത്തിൽ, ഈമാനം വഇഹ്തിസാബൻ, ഈമാനോട് കൂടിയും ഇഹ്തിസാബോട് കൂടിയും. ധാരാളമായി നമ്മൾ കേൾക്കുന്ന, നമുക്ക് പരിചയമുള്ള ഒരു ഹദീസാണ്. ഈമാനോട് കൂടിയും ഇഹ്തിസാബോട് കൂടിയും, നമ്മുടെ പ്രതിഫലേച്ഛ, പ്രതിഫലം നൽകുന്നത് റബ്ബ് സുബ്ഹാനഹു വതആലയാണ്. പ്രത്യേകിച്ച് നോമ്പിന്റെ വിഷയത്തിൽ റബ്ബ് തന്നെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അന അജ്സീബി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്നുള്ളത്. അള്ളാഹുവാണ് എല്ലാ കർമ്മങ്ങൾക്കും പ്രതിഫലം നൽകുന്നവൻ. അവന് വേണ്ടിയാണ് നമ്മൾ അമലുകൾ, ഇബാദത്തുകൾ സമർപ്പിക്കുന്നത്. എന്നിട്ടും റബ്ബ് പ്രത്യേകമായി അതിന്റെ പ്രത്യേകത എടുത്തു പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു കർമ്മം എന്താണ് ആ പ്രതിഫലം? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആണോ അതിന്റെ ലക്ഷ്യമാണ് ഈ നോമ്പിന്റെ, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് സാധ്യമാവുന്ന സംഗതി. തഖ്വയെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു, ഇവിടെ നമുക്ക് സാധ്യമാവുന്ന, കൈവരുന്ന ഒരു വലിയ പ്രതിഫലം എന്ന് പറയുന്നത് അത് നമ്മുടെ പാപങ്ങൾ, നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ അത് അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു നൽകും എന്നുള്ളതാണ്. കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പുറക്കപ്പെടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു ലഫ്ദിൽ കാണാം, ഹദീസിൽ കാണാം, റിവായത്ത് പ്രകാരം, മൻ ഖാമ റമദാനൻ, ആരെങ്കിലും റമദാൻ മാസത്തിൽ പ്രത്യേകമായുള്ള ഒരു നമസ്കാരമാണല്ലോ റമദാൻ, നമ്മൾ തറാവീഹും അതൊക്കെ വിത്രും തറാവീഹും ഖിയാമല്ലേലും ഒക്കെ ഒരേ സംഗതിയാണെങ്കിലും നമ്മൾ കൂടുതലായി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് റമദാൻ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ചിട്ടുണ്ട്. ഒരു റമദാൻ മറ്റൊരു റമദാൻ വരെയുമുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വ റമദാനു ഇലൽ റമദാൻ, റമദാൻ മുതൽ മറ്റൊരു റമദാൻ വരെയുള്ളത്, മുക്കഫിറാത്തു മാ ബൈനഹുമാ, അതിനിടയിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു നൽകും. ഇദാ ഇദജ്തുനിബത് അൽ കബായിർ, വൻ പാപങ്ങൾ ഒഴികെയുള്ളത്. വൻ പാപങ്ങൾ പലതും ചിലപ്പോൾ ആളുകളുടെ ഹക്കുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അത് അവർക്ക് കൊടുത്തു വിട്ടുകയും അവരോട് പുറക്കലിനെ പൊരുത്തപ്പെടാൻ പറയുകയും പുറക്കലിനെ ചോദിക്കുകയും അള്ളാഹുവിനോട് പുറക്കലിനെ ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അത് പുറക്കപ്പെടുകയുള്ളൂ. അതല്ലാതെ സ്വന്തം നഫ്സിനോട് നമ്മൾ ചെയ്തു വരുന്ന കുറേ തെറ്റുകളുണ്ട്, ആ തെറ്റുകൾ റബ്ബ് സുബ്ഹാനഹു വതആല പുറത്തു നൽകുമെന്നാണ് നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ. പക്ഷെ അതിനുള്ള ഷർത്ത് എന്താണ്? ഈമാനം വഹ്തിസാബൻ, ഈമാനോട് കൂടി, ഇഹ്തിസാബോട് കൂടി, ഇഹ്തിസാബോട് കൂടി. ഇഹ്തിസാബ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രതിഫലം ഒന്ന് മാത്രം കാംക്ഷിച്ചുകൊണ്ട്, ഇഖ്ലാസോട് കൂടി, ആത്മാർത്ഥമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ, അതാണ് ഇഹ്തിസാബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ പുറക്കപ്പെടുമെന്നാണ്. രണ്ട് ഷർത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ നമുക്ക് വെച്ചിട്ടുള്ളത്. ഒന്ന് ഈമാൻ വേണം, ഇഹ്തിസാബും വേണം. ഇത് രണ്ടും നമ്മുടെ നോമ്പിനുണ്ടായാൽ, നമ്മുടെ നമസ്കാരത്തിനുണ്ടായാൽ നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത്. ശുഹദാക്കളോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം നമുക്ക് സ്ഥാനം ലഭിക്കുന്ന ഒരു കർമ്മമായി കൊണ്ട് നോമ്പ്, പരിശുദ്ധ റമദാനിലെ നോമ്പും അതിലെ നമസ്കാരവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിപാദിച്ചിട്ടുണ്ട്. വസ്സല്ലൈതു സ്വലവാത്തുൽ ഖംസ്, അഞ്ചു നേരത്തെ നമസ്കാരം, വസുംതു ശഹറ, അതുപോലെ തന്നെ നോമ്പ്, ഒരു മാസത്തെ നോമ്പ്, വഖുംതു റമദാന,
റമദാനിലെ നമസ്കാരം, സലവാത്തു ഖംസ് പറഞ്ഞതിന് ശേഷം വീണ്ടും റമദാനിലെ നമസ്കാരത്തെ പറ്റി പറയുമ്പോൾ അത് നമ്മൾ നമസ്കരിക്കുന്ന ആ രാത്രിയിലെ ഖിയാമുൽ ലൈലോ വിത്റോ അല്ലെങ്കിൽ വേറെ ഏത് പേരിൽ അറിയപ്പെട്ടാലും ആ രാത്രി നമസ്കരിക്കുന്ന നമസ്കാരത്തെ സംബന്ധിച്ചാണ്. അത് ഈമാനോടുകൂടി ഇഹ്തിസാബോട് കൂടി ആയാൽ മാത്രമേ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഈമാനോടുകൂടിയും എഹ്തിസാബോടുകൂടിയും അമൽ ചെയ്യുന്ന വിഷയം സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ കേവലം ഒരു യാന്ത്രികമായുള്ള കർമ്മങ്ങൾ എന്നതിനേക്കാൾ ഉപരി നമ്മുടെ നമസ്കാരങ്ങൾക്കും നമ്മുടെ നോമ്പിനുമൊന്നും നമ്മൾ വലിയ ഒരു പ്രാധാന്യമോ ഇതൊന്നും നമ്മൾ കൊടുക്കാറില്ല. അതുകൊണ്ടായിരിക്കണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ നിബന്ധന വെച്ചത്, ഏയ് കേവലം ഒരു അധര വ്യായാമം എന്ന നിലക്കോ ഒരു അധര വായന എന്ന നിലക്കോ അല്ലെങ്കിൽ ചില അംഗചലനങ്ങൾ എന്ന നിലക്കോ മാത്രമല്ല ഇബാദത്തുകൾ, മറിച്ച് ഈ വിശ്വാസത്തോടു കൂടി പ്രതിഫലച്ചയോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ. നോക്കൂ, ഇത് സലഫു സ്വാലിഹീങ്ങൾ അവരുടെ ജീവിതത്തിൽ അത് അവർ പുലർത്തി പാലിച്ച ആളുകളാണ്. നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അഅറബി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയാണ്. ഷദ്ദാദ് ബിൻ അൽ ഹാദിൽ നിന്ന് ഇമാം നസായി റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസ് നമുക്ക് കാണാം. ഒരു അഅറബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്തു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഞാൻ താങ്കളോടൊപ്പം ഹിജ്റ വരാൻ ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചു. സഹാബത്തിനോട് അദ്ദേഹത്തിന് വിഷയത്തിൽ വസിയത്ത് ഓതി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു ഗസ്വത്തിന്റെ ഒരു ഒരു പിന്നെ യുദ്ധരംഗത്ത് ഖൈബർ ആണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനെ കൂട്ടിയിട്ടുണ്ടല്ലോ കൂടെ. അദ്ദേഹത്തിനെ ആ യുദ്ധത്തിലെ മൃഗങ്ങളുടെ ചുമതല, ഒരു ആട്ടിടയന്റെ ഒരു ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ചു. അങ്ങനെ ഗസ്വത്താണല്ലോ, അതിൽ യുദ്ധമുതലുകൾ ഉപേക്ഷിച്ചു പോകുന്ന, ശത്രുക്കൾ ഉപേക്ഷിച്ചു പോകുന്ന ആ സമ്പത്ത്, അത് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീതിച്ചു കൊടുക്കുക പതിവായിരുന്നു. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീതിച്ചു. ആ വീതം വെച്ചതിൽ ഒരു വിഹിതം നേരത്തെ പറഞ്ഞ അറാബിയായ ആ ആട്ടിടയന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീതിച്ചു നൽകി. സഹാബത്ത് അതുമായി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നു. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, മാഹാദാ, എന്താണ് ഇത്? അപ്പോ സഹാബത്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ താങ്കൾക്ക് വീതം വെച്ചിട്ടുള്ള വിഹിതമാണ് ഇത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഫഅഖദഹു, അതെടുത്തുകൊണ്ട്, ഫജാഅ ബിഹി ഇലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തി. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, മാ ഹാദാ, റസൂലെ, എന്താണിത്? ഖാല ഖസൻതുഹു ലക, അത് നിനക്കുള്ള വിഹിതമാണ്. ഖാല മാ അലാ ഹാദ തബഉതുക, നബി അള്ളാഹുവിന്റെ റസൂലിനോട് പറയാണ്, നബിയെ, താങ്കളെ ഞാൻ പിൻപറ്റിയത്, താങ്കൾക്ക് ബൈഅത്ത് ചെയ്തത്, താങ്കളുടെ കൂടെ ഹിജ്റ വന്നത്, ഈ യുദ്ധത്തിൽ താങ്കളെ സഹായിക്കുന്നത് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു മുതലിന് വേണ്ടിയല്ല. വലാക്കിന്നി, പക്ഷേ ഞാൻ അറ്റബഅതുക, താങ്കളെ പിൻപറ്റിയത്, അലാ അൻ ഉർമ ഇലാഹ ഹുന വ അശാര ഇലാ ഹൽഖി ബിസഹ്മിൻ ഫഅമൂത ഫഅദ്ഖുല ജന്ന. അദ്ദേഹം തന്റെ കഴുത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇവിടെ അമ്പ് കൊണ്ട് തറച്ച് മരണം വരിച്ച് അത് മുഖേന ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ താങ്കളെ പിൻപറ്റിയത് എന്ന്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്ചര്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖുക, അല്ലാഹു സുബ്ഹാനഹു വതആലയെ നിങ്ങൾ സത്യപ്പെടുത്തുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ സത്യപ്പെടുത്തും. ഫലബിസു ഖലീല, അങ്ങനെ കുറച്ചു കഴിഞ്ഞു അദ്ദേഹം യുദ്ധത്തിനായി ഇറങ്ങി. സുമ്മ നഹ്ദു ഫി ഖിതാൽ അദൂവി എന്ന ഹദീസിൽ കാണാം. ഫൗതിയ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഹ്മൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിലെ ആ സ്ഥിതിഗതികൾ ഇങ്ങനെ വീക്ഷിക്കുമ്പോൾ ഒരാളെ ചുമന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുക്കലേക്ക് വരികയാണ്. ഖദ അസാബഹു സഹ്മുൻ ഹൈസു അശാറ, അദ്ദേഹത്തെ ആ കൊണ്ടുവരുന്ന ആൾക്ക് ഏറ്റിട്ടുണ്ട് എന്ന് അമ്പ് കൊണ്ട്. ഏത് നേരത്തെ അഅറബി പറഞ്ഞില്ലേ, എനിക്ക് എന്റെ കഴുത്തിൽ അമ്പ് കൊണ്ട് എന്ന് പറഞ്ഞ് ആ കഴുത്ത് കാണിച്ചു കൊടുത്ത, അടയാളം കാണിച്ചു കൊടുത്ത ആ സ്ഥലത്ത് തന്നെ അമ്പ് തറച്ചുകൊണ്ട് ഒരാളെ പിടിച്ചുകൊണ്ട് വരികയാണ്, താങ്ങിക്കൊണ്ട് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലേക്ക് നോക്കി, അയാളിലേക്ക് നോക്കി. എന്നിട്ട് അല്ലാഹു റസൂൽ ചോദിച്ചു, അഹുവ, ഇതവനല്ലേ, ആ മനുഷ്യനല്ലേ, അഹുവ, അത് ആ വ്യക്തിയല്ലേ,
ചോദിക്കുകയാണ്. സഹാബികൾ പറഞ്ഞു, നഅം. قال صدق الله فصدقه الله بن رسول صلى الله عليه وسلم പറഞ്ഞു صدق الله الله سبحانه وتعالى അവൻ അയാൾ സത്യപ്പെടുത്തിയപ്പോൾ ഇതാ അല്ലാഹു അദ്ദേഹത്തെ സത്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവിനെ സത്യപ്പെടുത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആ വ്യക്തിയെ സത്യപ്പെടുത്തിയിരിക്കുന്നു. ثم كفنه النبي صلى الله عليه وسلم പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ആ ശരീരത്തിൽ ഒട്ടിക്കിടന്നിരുന്ന ജുബ്ബ അത് എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കഫൻ ചെയ്തു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ثم قدمه فصلى علي നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് വേണ്ടി നമസ്കരിച്ചു. فكان فيما ظهر من صلاته അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുശേഷം اللهم هذا عبدك رسول الله പ്രാർത്ഥിക്കുന്നു. اللهم അല്ലാഹുവേ هذا عبدك നിന്റെ അടിമയാണ് നിന്റെ അടിയാനാണ്. خرج مهاجرا في سبيلك നിന്റെ മാർഗ്ഗത്തിൽ ഹിജ്റ പുറപ്പെട്ട വ്യക്തിയാണ്. فقتل الشهيدا اذا നിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായിരിക്കുന്നു കൊല ചെയ്യപ്പെട്ട് ആ രക്തസാക്ഷിത്വം വഹിച്ചിരിക്കുന്നു. انا شهيد على ذلك ഞാൻ അതിന് സാക്ഷിയാണ് അല്ലാഹുവേ. നോക്കൂ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ദുനിയവിയായ ഒരു തരത്തിലുള്ള പാരിതോഷികങ്ങൾക്കും വേണ്ടിയല്ല, തീർത്തും പേർത്തും അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം, എന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കണം. അങ്ങനെ ഇഹ്തിസാബോട് കൂടി, പ്രതിഫലേച്ഛയോട് കൂടി, അതേപോലെ തന്നെ ഇഖ്ലാസോട് കൂടി ദുനിയാവിലെ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, റബ്ബിൽ നിന്ന് മാത്രമുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് അത് ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകന്റെ എത്ര അനുഗ്രഹങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ അനുഗ്രഹങ്ങൾ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. എത്ര എത്ര അനുഗ്രഹങ്ങൾ! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചു കിടന്നിരുന്ന, അവിടുത്തെ ഷറഫാക്കപ്പെട്ട ശരീരത്തിനോട് ചേർന്ന് കിടന്നിരുന്ന ജുബ്ബ കൊണ്ട് കഫൻ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അതിൽ പരം വലിയ സന്തോഷം എന്താണ്, അനുഗ്രഹം എന്താണ് സഹോദരങ്ങളെ! എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സാധാരണഗതിയിൽ ഷഹീദായ ആളുകൾക്ക് വേണ്ടി നമസ്കരിക്കാറില്ല, പക്ഷേ ഇദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായി നമസ്കരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി അല്ലാഹുവിലേക്ക് ആ പ്രാർത്ഥനകൾ ഉയർത്തുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ആ വ്യക്തിക്ക് ലഭിക്കണം. കാരണം എന്താ? ഇഹ്തിസാബോട് കൂടി, ഇഖ്ലാസോട് കൂടി, വിശ്വാസത്തോട് കൂടി കർമ്മം ചെയ്താൽ ഇതാണ് സഹോദരങ്ങളെ പ്രതിഫലം. ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ അമൽ ചെയ്യേണ്ടതും ഇതേപോലെയാണ്. ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് സാധ്യമാവേണ്ടതും നമ്മുടെ കർമ്മങ്ങളിലൊക്കെ ഇതേ ഒരു ഇഹ്തിസാബും ഒരു ഇഖ്ലാസുമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ ഈ ഒരു ചരിത്രം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടും ഇത് ഓർമ്മയിലായിക്കൊണ്ടും നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ഒരു പരിധിവരെ നമ്മുടെ ആ കർമ്മങ്ങൾ ഇഖ്ലാസുറ്റതാക്കാൻ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്തിന്? അല്ലാഹുവെ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്നുള്ളത്, എന്റെ പാപങ്ങൾ പൊറുക്കണം എന്നുള്ളത്. കർമ്മങ്ങൾ റമദാനിൽ നോമ്പ് നോക്കുക, അതുപോലെ തന്നെ നിസ്കരിക്കുക, എന്നാൽ അവന്റെ അല്ലാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞല്ലോ, മാതക്കദ്ദമ ദംബിഹി എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, അതിനോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കും വേണം. അതാണ് അമ്പിയാക്കന്മാർ ചെയ്തത്, അതാണ് സഹാബികൾ ചെയ്തത്. നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാർത്ഥനകൾ അതിനു വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രാർത്ഥന മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി, തശഹ്ഹുദിന് ശേഷം പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു പ്രാർത്ഥന, اللهم اني ظلمت نفسي ظلما كثيرا ولا يغفر الذنوب الا انت فاغفر لي مغفره من عندك وارحمني انك انت الغفور الرحيم اللهم اللهو اني ظلمت نفسي ظلما كثيرا ഞാൻ എന്നോട് തന്നെ ധാരാളം ظلم അന്യായങ്ങൾ ചെയ്തു പോയി. റബ്ബേ,
വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ ആരുമില്ല, നീ മാത്രമാണ് പാപങ്ങൾ പൊറുക്കുന്നവൻ. മഗ്ഫിറതൻ വഫഗ്ഫിർലി, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരേണ്ട മഗ്ഫിറതൻ, ഒരു പാപമോചനം എനിക്ക് നീ നൽകണേ. മിൻ ഇൻദിക, നിന്റെ അടുക്കൽ നിന്നും. വർഹംനി, അല്ലാഹു എന്നോട് കാരുണ്യം കാണിക്കണമേ. ഇന്നക അൻതൽ ഗഫൂർ റഹീം, തീർച്ചയായും നീ പാപം പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണല്ലോ റബ്ബേ. ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തതാണ്. ഒരിക്കൽ കൂടി പറയാം, അല്ലാഹുമ്മ ഇന്നി ളംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറു റഹീം. ധാരാളമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകുമാറാവട്ടെ. വഹദ വല്ലാഹു അഅലമ സല്ലല്ലാഹു വസല്ലം ബാറക അല നബീനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.